ന്യൂസ് റൂമിലേക്ക് വീണ്ടും. കോടതി വിധികൾക്കെതിരെ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ വിമർശനം. പീലാത്തോസിനെ പോലെ പ്രീതി നേടാൻ ചില ന്യായാധിപന്മാർ ശ്രമിക്കുന്നു. ചില കോടതികൾ അന്യായ വിധികൾ പുറപ്പെടുവിക്കുകയാണ്. മാധ്യമപ്രീതിക്കോ ജനപ്രീതിക്കോ ആകാം ഈ അന്യായ വിധികൾ. ദുഃഖവെള്ളി സന്ദേശത്തിലാണ് കർദിനാളിന്റെ ഈ പരാമർശം. മാധ്യമ പ്രേരണ കൊണ്ടാകാം, ജനപ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയാകാം, ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയാകാം ഇന്ന് ന്യായാധിപന്മാർ അന്യായ വിധികൾ എഴുതുന്നത്. ഇനിയും അല്ലെങ്കിൽ ഒരുപക്ഷേ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന പ്രതിഭാസമാകാം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ അടുത്തിടെ സുപ്രീം കോടതി പറഞ്ഞു, സുപ്രീം ജുഡീഷ്യൽ ആക്ടിവിസം അതിൽ കടന്നു പോകാൻ പാടില്ല എന്ന്. എന്നാൽ അതിൻ്റെ പേരിലും അന്യായ വിധികൾ എഴുതുന്നവരുണ്ട്. ഇനിയും അല്ലെങ്കിൽ പൂർണ്ണമായ നീതി കൊടുക്കാതെ വിധികൾ എഴുതുന്നവരുമുണ്ട്. വികസനത്തിന് വേണ്ടി സാധാരണക്കാരെ കുടിയൊഴിപ്പിക്കുന്നുവെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ. മത്സ്യത്തൊഴിലാളികൾക്ക് ഗോഡൌണുകളിൽ കഴിയേണ്ടി വരികയാണ്. പ്രതിഷേധങ്ങളെ സർക്കാർ അടിച്ചമർത്തുന്നുവെന്നും തോമസ് ജെനെറ്റോ വിമർശിച്ചു. വികസനത്തിന്റെ പേരിൽ കുടിയൊഴിക്കപ്പെടുന്ന സാധാരണക്കാർ ഭവനരഹിതരാകുകയും ഗോഡൌണുകളിൽ കഴിയേണ്ട സാഹചര്യമുണ്ടാവുകയും ചെയ്യുന്നു. കുത്തക മുതലാളിമാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം പരമ്പരാഗത തൊഴിലിനും ഉപജീവനത്തിനും തടസ്സമായി തീരുന്നതിനും കുടിയേറ്റത്തിനും കാരണമാകുന്നു. പുത്തൻ സാമ്പത്തിക നയങ്ങൾ മത്സ്യത്തൊഴിലാളികളെയും ആദിവാസികളെയും ദളിതരെയും കർഷകരെയും ദുരന്ത സാഹചര്യത്തിലേക്ക് തള്ളിയിടുകയാണ്. ദുഃഖവെള്ളിയുടെ ഭാഗമായി നടന്ന പ്രാർത്ഥനാ സന്ദേശത്തിലായിരുന്നു തോമസ് ജെനെറ്റോയുടെ ഈ വിമർശനം. ഇനി യേശുദേവന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും തുടരുന്നു. തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമല കയറാൻ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാറ്റൂരിൽ നിന്ന് എം എസ് അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ലോകമെമ്പാടും ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും പ്രമുഖ തീർത്ഥാടന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിൽ കുരിശുമുടിയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം ഇപ്പോഴും തുടരുകയാണ്. പുലർച്ചെ മുതൽ തന്നെ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കുരിശുമുടി കയറ്റം ആരംഭിച്ചെങ്കിലും ഇന്നലെ പെസഹ വെള്ളി ദിനത്തിലും ഇന്ന് ദുഃഖവെള്ളി ദിനത്തിലുമാണ് ഏറ്റവും അധികം വിശ്വാസികൾ കുരിശുമുടി കയറ്റുന്നത്. ഏതാനും വർഷങ്ങളായി കോവിഡ് മഹാമാരി അടക്കമുള്ള കാര്യങ്ങളെ തുടർന്ന് നിലച്ചിരുന്ന തീർത്ഥാടനം കഴിഞ്ഞ വർഷം പുനരാരംഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് ഇരട്ടിയിലധികം ആളുകളാണ് ഇപ്പോൾ ഈ കുരിശുമുടിയിലേക്ക് മലയാറ്റൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എറണാകുളം ജില്ലയും കോട്ടയത്തിനൊക്കെ അപ്പുറം മറ്റ് വിവിധ ജില്ലകളിൽ നിന്നുമായി ഒപ്പം സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്നുമൊക്കെയായി നിരവധി തീർത്ഥാടകരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. ഏതാണ്ട് ഇവിടെ നിന്നും 5-6 കിലോമീറ്ററിനപ്പുറത്ത് പോലും ഗതാഗത തടസ്സം വരുന്ന രീതിയിലാണ് ഭക്തരുടെ വാഹനങ്ങൾ ഇവിടേക്ക് ഒഴുകി കൊണ്ടിരിക്കുന്നത്. വലിയ ക്രമീകരണങ്ങൾ ഇത്തവണ പോലീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ തിരക്ക് നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ, വാഹന ഗതാഗതം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന അവലോകന യോഗത്തിലും മറ്റും ആവശ്യം ഉയർന്ന സാഹചര്യത്തിൽ 500-ലധികം പോലീസുകാരാണ് വിവിധയിടങ്ങളിലായി ചുമതലകൾ കൈമാറി ഡ്യൂട്ടികൾ നോക്കുന്നത്. എന്തായാലും ഈ 1-ാം ഇടം മുതൽ 14-ാം ഇടം വരെ വിവിധ ഇടങ്ങളിൽ പ്രാർത്ഥനയും മറ്റുമൊക്കെ അർപ്പിച്ചാണ് വിശ്വാസികൾ അവിടേക്ക് പോകുന്നത്. എന്തായാലും അവർ വളരെ വർഷങ്ങളായി തന്നെ ഇവിടേക്ക് എത്തുന്ന ആളുകളുണ്ട്. സ്ഥിരമായി വരുന്നതാണോ അതോ? സ്ഥിരമായിട്ട് വരുന്ന എത്ര വർഷമായി? 2-3 വർഷമായി. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല. ഒരു തിരക്ക്, വലിയ തിരക്കുണ്ടെന്ന് തോന്നുന്നു. താഴോട്ട് തിരക്കുണ്ട്, സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് വരാൻ പറ്റിയിട്ടില്ല. വാഹനം അങ്ങ് ഒരു 6 കിലോമീറ്റർ ബൈക്കിലാണുള്ളത്. നമുക്ക് അത്രയും ദൂരം ഇങ്ങോട്ട് നടക്കേണ്ടി വന്നു. ഒരുപാട് തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്.